ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡാനിഷ് പടയെ പറ്റിയിട്ടാണ്. അതായത് കാസ്പർ ഹുൽമണ്ട് എന്ന് പറയുന്ന കോച്ചിന്റെ കീഴിൽ വലിയ കോൺഫിഡൻസിലാണ് ഡെൻമാർക്ക് ഈ വേൾഡ് കപ്പിലേക്ക് വരുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ യൂറോ കപ്പിൽ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രിസ്റ്റ്യൻ എറിക്സൻ ഇൻസിഡന്റ്, അതായത് മരണത്തിൽ നിന്നും ക്രിസ്റ്റ്യൻ എറിക്സൻ ഉയർത്തി എഴുന്നേൽക്കുന്ന നമ്മൾ കണ്ടതായിരുന്നു. ആ ഒരു ഇൻസിഡന്റിന് ശേഷം ആ ഒരു യൂറോ കോമ്പറ്റീഷനിൽ പിന്നീട് ഡെൻമാർക്ക് കാണിച്ചുള്ള ഒരു ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. അപ്പോൾ ആ ഒരു ടീം സ്പിരിറ്റിൻ്റെയും അവരുടെ പെർഫോമൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അവർക്ക് സെമി ഫൈനലിൽ പ്രവേശിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെതിരാണ് അവർ പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു കിടിലൻ കോമ്പറ്റീഷനായിരുന്നു ഡെൻമാർക്കിന് ഉണ്ടായിരുന്നത് യൂറോ കപ്പിൽ. മാത്രമല്ല ഞാൻ പറഞ്ഞില്ല അവർ കോൺഫിഡൻസിലാണ് വരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ നാഷൻസ് ലീഗിലും അവർ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഫ്രാൻസിനെ ഹോം ആൻഡ് എവേ പരാജയപ്പെടുന്നു നമ്മൾ കണ്ടിട്ടായിരുന്നു. പക്ഷേ അതേ കോമ്പറ്റീഷനിൽ അവർ ക്രൊയേഷ്യക്കെതിരെ ഹോം ആൻഡ് എവേ പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടായിരുന്നു. പക്ഷേ ഫ്രാൻസിനെതിരെ വിജയിച്ചതിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്, ഫ്രാൻസിനെതിരെ തന്നെയാണ് ഗ്രൂപ്പിലും അവർ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പിന്നെ ഈ കാസ്പർ ഹുൽമണ്ട് എന്ന് പറയുന്ന കോച്ച് വലിയ രീതിയിലുള്ള ഒരു 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 ബിലീഫ് ആ ഒരു സൈഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല ആൾ വന്നതിന് ശേഷമാണ് ഈ ഡെൻമാർക്കിൽ തന്നെ വലിയൊരു പ്രതീക്ഷ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത്. 2020 ആൾ ഡെൻമാർക്കിൻ്റെ കോച്ചായിട്ട് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിനു മുമ്പ് കോപ്പൻഹാഗനിൽ ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റലിൽ നടന്നിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്ലി മത്സരങ്ങളിലൊന്നും സ്റ്റേഡിയം സെൽ ഔട്ട് ചെയ്യാൻ പോലും ഒരിത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം പ്രതീക്ഷ വളരെ കുറവായിരുന്നു ഈ ടീമിൽ. ആൾ വന്നതിന് ശേഷമാണ് ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ കോപ്പൻഹാഗനിൽ നടക്കുന്ന മത്സരങ്ങളിലൊക്കെ പാക്ഡ് ഹൗസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് ആൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ടാക്ടിക്കലിയും വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു മാനേജറാണ്. രണ്ട് ഫോർമേഷനുകളിൽ നല്ല രീതിയിൽ ഈ ടീമിന് കളിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അദ്ദേഹം. അതായത് സ്ട്രോങ് ഒപ്പോണൻസുകൾക്കെതിരെ ഒരു 3-4-3 സിസ്റ്റവും, അതായത് 3 സെൻറ്റർ ബാക്കുകളും വിങ് ബാക്കുകളൊക്കെ ആയിട്ട് വെച്ച് കളിക്കുന്ന ഒരു സിസ്റ്റവും, പിന്നെ ലെസർ ഒപ്പോണൻസുകൾക്കെതിരെ ഒരു 4-3-3 സിസ്റ്റവും, അത്തരത്തിലുള്ള രണ്ട് സിസ്റ്റത്തിലും വളരെ ഭംഗിയായിട്ട് ഈ ടീം കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ വേറൊരു സംഭവം ഈ ക്രിസ്റ്റ്യൻ എറിക്സൻ്റെ സംഭവം തന്നെയാണ്. കാരണം ആൾ മരണത്തിൽ നിന്ന് ഉയർത്തി എഴുന്നേൽക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ആൾ ഒരു സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇനി ഫുട്ബോൾ ആൾക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ആൾ എന്താണ് ചെയ്തിരിക്കുന്നത്? പിന്നീട് ആൾക്ക് സെരിയായിൽ നിന്നും ഇൻ്റർ മിലാൻ ക്ലബ്ബിൽ നിന്നും അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. കാരണം അവിടെ സെരിയായിൽ അത്തരത്തിൽ ഡെഫിബ്രിലേറ്റർ ഘടിപ്പിച്ചിട്ടുള്ള ആൾക്ക് കളിക്കാൻ പറ്റില്ല. ഹൃദയത്തിൽ അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആൾക്കുണ്ട്. അപ്പോൾ പിന്നെ ആൾ പ്രീമിയർ ലീഗിലേക്ക് ബ്രെൻഫോർഡിലേക്ക് വരികയും ആളുടെ ക്ലാസ് കാണിക്കുകയും ഇപ്പോൾ ആൾ ടോപ്പ് ലെവൽ ഫുട്ബോളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ആൾ എറിക് ടെൻ ഹാഗിൻ്റെ കീഴിലൊരു വൈറ്റൽ ഫിഗറായിട്ടാണ് ആ ഒരു യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറായിട്ട് അപ്പോൾ ഈ ഡെൻമാർക്കിൻ്റെ ഒരു സ്റ്റാർ പ്ലെയറായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് എറിക്സൻ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ മരണത്തിൽ നിന്ന് ഉയർത്തി എഴുന്നേറ്റ് വന്നിട്ടുള്ള ഒരാളുടെ ആ ഒരു തോളിലാണ് ഡെൻമാർക്ക് നിൽക്കുന്നത്. അപ്പോൾ പമ്പ്ഡ് ആയിരിക്കും ഡെൻമാർക്ക്, സംശയമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ഒരു സ്ക്വാഡിനെ പറ്റി സംസാരിക്കും. ആ സ്ക്വാഡിലെ പേരുകൾ ആരൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു എക്സ്പീരിയൻസിൻ്റെയും യൂത്തിൻ്റെയും ഒരു മിക്സ്ചർ നമുക്ക് ആ സ്ക്വാഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കീപ്പർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാസ്പർ ഷ്മൈക്കൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെറ്ററൻ കീപ്പറാണ്. പ്രീമിയർ ലീഗിൽ കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സീസണിൽ ആൾ ഫ്രഞ്ച് ലീഗിലേക്ക് നീസിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. നീസ് ക്ലബ്ബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ആളുടെ കോൺഫിഡൻസ് അത്ര മികച്ചതൊന്നുമല്ല. പക്ഷേ ഡെൻമാർക്കിൻ്റെ കുപ്പായത്തിൽ ഈ താരങ്ങളെല്ലാവരും വേറെ രീതിയിൽ കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഷ്മൈക്കലിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഫ്രെഡറിക് റോണോ എന്ന് പറയുന്ന യൂണിയൻ ബേർലിന് വേണ്ടിയിട്ട് കളിക്കുന്ന, യൂണിയൻ ബേർലിനൊക്കെ കിടലിൽ സ്റ്റാർട്ടായിരുന്നു ബുണ്ടസ് ലീഗിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കീപ്പറാണ്. പിന്നെ ഒലിവർ ക്രിസ്റ്റൻസൻ എന്ന് പറയുന്ന മറ്റൊരു കീപ്പർ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒലിവർ ക്രിസ്റ്റൻസൻ കളിക്കുന്നത് ഹെർത്താ ബെർലിൻ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് അവരുടെ ഗോൾ കീപ്പിംഗ് ഓപ്ഷൻസ്. അപ്പോൾ അതിൽ ഷ്മൈക്കൽ തന്നെയാണ് ഒരു കീ ഫിഗറായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ, ഡിഫൻസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കൃത്യമായിട്ടുള്ളൊരു മിക്സ്ചർ അവരുടെ, പിന്നെ അത് യൂത്തിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും മിക്സ്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടുതലായിട്ട്. അതിൽ സിമോൺ കിയർ എന്ന് പറയുന്ന ഒരു കിടിലൻ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു താരമുണ്ട്. അപ്പോൾ ആളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ ആ ഒരു ക്രിസ്റ്റ്യൻ എറിക്സൻ ഇൻസിഡൻറ്റിലും കണ്ടതാണ്. ആൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്തെന്നുള്ളത്. അപ്പോൾ ആളുണ്ട്, 33-കാരനാണ്, AC മിലാൻ്റെ ഡിഫൻഡറാണ്. ഒരുപാട് മിനിറ്റ്സുകൾ ഈ സീസണിൽ കളിച്ചിട്ടില്ല, ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. പക്ഷേ കിയറിൻ്റെ പ്രസൻസ് തന്നെ വലിയ രീതിയിൽ ഒരു ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അവർക്ക് സെൻറ്റർ ബാക്ക് ആയിട്ടുള്ളത് വക്കീം ആൻഡേഴ്സൺ നമുക്കറിയാം ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയിട്ട് പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ്. യങ് ആണ്, ഭയങ്കര ഇംപ്രസീവായിട്ടുള്ള പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന ഒരു തരം, വളരെ സോളിഡാണ്, നല്ല രീതിയിൽ ബോൾ പ്ലേയിങ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഫൻഡറാണ് വക്കീം ആൻഡേഴ്സൺ. പിന്നെ വിക്ടർ നെൽസൺ, ട്രാപ്സൺ സ്പോറിൽ തുർക്കിയിലാണ് ആൾ ഫുട്ബോൾ കളിക്കുന്നത്. വിക്ടർ നെൽസൺ എന്താ പറയുക, ഒരു വലിയ രീതിയിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പ്ലെയറല്ല, പക്ഷേ ഡീസൻ്റ് ആയിട്ട് ഡിഫൻഡറാണെന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് വായിച്ച് അറിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് സെൻറ്റർ ഡിഫൻസിലേക്ക് നോക്കുമ്പോൾ വേറെ ആരുടെ പേരാണുള്ളത്? അത്രേ ഉള്ളൂ. പിന്നെ അയ്യാ, ആൻഡ്രിയാസ് ക്രിസ്റ്റ്യൻസന് നമുക്കറിയാം ചെൽസിയിൽ നിന്നും ബാഴ്സലോണയിലേക്ക് ഫ്രീ ട്രാൻസ്ഫറിൽ പോയിട്ട് അവിടെ ഇഞ്ചുറിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഒരു ഡീസൻറ്റ് ഓപ്ഷനായിട്ട് ഓൺ ഹിസ് ഡേ വേറെ ലെവലിൽ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഫൻഡറാണ്. അപ്പോൾ അതാണ് അവിടെ സെൻറ്റർ ബാക്ക് ഓപ്ഷൻസുകളായിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടെ ഫുൾ ബാക്കുകളായിട്ടും, അതായത് ഞാൻ പറഞ്ഞല്ലോ അവർ വിങ് ബാക്കുകളെയും കളിപ്പിക്കും
ഫുൾ ബാക്കുകളെയും കളിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ എടുത്തു പറയേണ്ട പേര് എന്ന് പറയുന്നത് വുക്കി മേലയുടെ പേര് തന്നെയാണ്. കാരണം അറ്റ്ലാന്റയുടെ ഗാസ്പറിനി സ്കൂൾ ഓഫ് ഫുട്ബോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അവിടെ ഒരുപാട് പൊസിഷനിൽ ആൾ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് ആയിട്ടും ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ട് കളിക്കുന്നതാണ്. യൂറോയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് ആളുകളുടെ പിന്നെ എന്താ പറയുക കയ്യടി നേടിയിട്ടുള്ള ഒരു താരമാണ്. വക്കീം മേല നല്ല രീതിയിലുള്ള ഒരു ഒരു ഫുട്ബോളറാണ്. പിന്നെ അവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡാനിയൽ വെയ്സ്. ഈ ഡാനിയൽ വെയ്സ് അത്ലറ്റിക്കോമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൂവ് കാര്യമായിട്ട് വർക്ക്ഔട്ട് ആകുന്ന നമ്മൾ കണ്ടിട്ടില്ല. ആൾ ബ്രോൺബി എന്ന് പറയുന്ന ക്ലബിലേക്ക് പോയിട്ട് അവിടെ ഡെൻമാർക്കിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾ ആ ഒരു പിന്നെ വേഴ്സറ്റൈലാണ്. മിഡ്ഫീൽഡറായിട്ട് കളിക്കും, റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റും, റൈറ്റ് വിങ് ബാക്ക് ആയിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ് ആ ഒരു ഡിഫൻസിൽ. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അലക്സാണ്ടർ ബാ, അത് നമ്മുടെ ബെൻഫീക്കയ്ക്ക് വേണ്ടി കളിക്കുന്ന റൈറ്റ് ബാക്കാണ്. നല്ല രീതിയിലാണ് ബെൻഫീക്കയുടെ എല്ലാ താരങ്ങളും കിടിലം പെർഫോമൻസാണ് ഈ സീസണിൽ കാഴ്ചവെക്കുന്നത് നമുക്കറിയാം. ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിൽ അവർ അവരുടെ ഗ്രൂപ്പിൽ ടോപ്പിലാണ്, അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം. അപ്പോൾ അവരുടെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യങ് റൈറ്റ് ബാക്കാണ്. പിന്നെ ഡൈനാമിക് ആയിട്ടുള്ള പ്ലെയറാണ് അലക്സാണ്ടർ ബാ. പിന്നെ ഉള്ളത് നമുക്ക് ക്രിസ്റ്റൻസൻ. ക്രിസ്റ്റൻസൻ ലീഡ്സ് യുണൈറ്റഡിൻ്റെ പിന്നെ പ്ലെയറാണ്. നല്ല എനർജിയോടുകൂടി കളിക്കുന്നതാണ്. റൈറ്റ് വിങ് ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. പിന്നെ ആരാണുള്ളത്? അപ്പോൾ അതാണ് അവരുടെ ഡിഫൻസിലെ കാര്യങ്ങൾ. അപ്പോൾ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കുകളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഈ ലെഫ്റ്റ് ബാക്ക് ഏരിയയിലാണ് എനിക്ക് തോന്നുന്നു അവർക്കൊരു ഒരു ഷോർട്ടേജ് ഉള്ളത്. കാരണം വക്കീം മേലെ പോയി കഴിഞ്ഞാൽ ഒരു സെൻറ്റർ ബാക്കിന് ലെഫ്റ്റ് ബാക്ക് കളിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ മിഡ്ഫീൽഡിലേക്ക് പോകാം. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടലിനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തന്നെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുട്ബോളർ എന്ന് പറയുന്നത് തോമസ് ഡെലേനിയാണ്. തോമസ് ഡെലേനി സെവിയയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സീസണിൽ ഒരുപാട് മിനിറ്റ്സുകൾ ആൾ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല സെവിയയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഡെൻമാർക്കിൻ്റെ സൈഡിലെ ഒരു ഒരു മിഡ്ഫീൽഡറാണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ഇടയ്ക്ക് ഗോളുകളും അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വർക്ക് റേറ്റ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഈ പിന്നെ ഡെലേനി. അണ്ടർ റേറ്റഡ് ആണ് ഈ ഡെൻമാർക്ക് സൈഡിലെ. പിന്നെ ഹോയ്ബർഗ്. ഹോയ്ബർഗ് സ്പേഴ്സിൻ്റെ മിഡ്ഫീൽഡിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് നമുക്കറിയാം. ആൾക്ക് പിന്നെ ഗോളടിക്കാൻ പറ്റും ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് വന്നിട്ട്, നല്ല രീതിയിൽ ടെനേഷ്യസ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ക്വാളിറ്റിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ ഹോയ്ബർഗ് ഒരു കിടിലൻ ഓപ്ഷനാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ക്രിസ്റ്റ്യൻ എറിക്സൺ. ക്രിസ്റ്റ്യൻ എറിക്സൺ തൻ്റെ യുണൈറ്റഡിൻ്റെ കുപ്പായത്തിലെ ഗോള് കഴിഞ്ഞ ദിവസമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് പ്രീമിയർ ലീഗിൽ. അപ്പോൾ അത്തരത്തിൽ വളരെ എന്താ പറയുക ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൽ കളിക്കുന്ന പ്ലെയറാണ്. നമ്പർ 10 ആയിട്ടും കളിക്കും ആ ഒരു മിഡ്ഫീൽഡിൽ. പിന്നെ ബിൽഡപ്പ് പ്ലേയിലും വളരെയധികം ആ ഒരു ടീമിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ആ ഒരു ഡബിൾ പിവോട്ടിലും ആൾ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന നമ്മൾ കണ്ടിട്ടാണ്. അപ്പോൾ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും സെൻറ്റർ മിഡ്ഫീൽഡറായിട്ടും കളിപ്പിക്കാൻ പറ്റുന്ന പ്ലെയറാണ് എറിക്സൺ. ഒരു മാജിക്കുള്ള ഒരു പ്ലെയറാണ് എറിക്സൺ നമുക്കറിയാം. ഫ്രീ കിക്കുകളും അദ്ദേഹം എടുക്കുന്നത് നമ്മൾ കണ്ട്, സെറ്റ് പീസുകളിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നോർഗാർഡ്. അപ്പോൾ ക്രിസ്റ്റ്യൻ നോർഗാർഡ് ബ്രൻഫോർഡിന് വേണ്ടി കളിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. ഈ ഒരു സീസണിൽ ഒരുപാട് ഇഞ്ചുറി പറ്റിയിട്ട് ആൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സിറ്റിക്കെതിരെയുള്ള ഒരു മത്സരത്തിൽ ആൾ സെക്കൻഡ് ഹാഫിൽ കളിക്കുന്ന നമ്മൾ കണ്ടായിരുന്നു. വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹത്തിനോടൊപ്പം മാറ്റിയാസ് ജെൻസനും ഈ ഒരു പിന്നെ ബ്രൻഫോർഡിൻ്റെ ടീമിൽ തന്നെ കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ അവർക്ക് മിഡ്ഫീൽഡിൽ നല്ല രീതിയിലുള്ള ഓപ്ഷൻസുകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതോടൊപ്പം നല്ല ഫോമിൽ കളിക്കുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ഐൻത്രാക്ക് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ലിൻസ്ട്രമാണ്. ആൾ 8 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് ഈ ഒരു സീസണിൽ നേടിയെടുത്തിട്ടുള്ളത്. ആ ഒരു പിന്നെ എന്താ പറയുക നമ്പർ 10 ആയിട്ട് ആൾക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഒരു 3 അറ്റ് ദ ബാക്ക് സിസ്റ്റം തന്നെയാണ് ഐൻത്രാക്ക് ഫ്രാങ്ക്ഫർട്ടും കളിക്കുന്നത് ഒലിവർ ഗ്ലാസ്നറിൻ്റെ കീഴിൽ. അപ്പോൾ ആൾ നല്ല രീതിയിൽ പിന്നെ ആ ഒരു സ്ട്രൈക്കറിൻ്റെ പുറകിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു ക്വാളിറ്റിയുള്ള പ്ലെയറാണ്, ഫോമിലുള്ള പ്ലെയറാണ്. പിന്നെ അവർക്ക് ഡെൻമാർക്കിൻ്റെ അറ്റാക്കിംഗ് ഓപ്ഷൻസിലേക്ക് വരാം. അപ്പോൾ പെട്ടെന്നാണ് ലൊക്കേഷൻ ചേഞ്ച് നടന്നിരിക്കുന്നത്, ഒന്നുമല്ല ആ സമയത്ത് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. എന്തായാലും അറ്റാക്കിംഗ് ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഇപ്പോൾ യൂറോപ്പിൽ ഇൻഫോം ആയിട്ടുള്ള ഒരു താരമാണ്, ക്ലബ് ബ്രൂഷ് എന്ന് പറയുന്ന ക്ലബ്ബിന് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗിലൊക്കെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള പ്ലെയറാണ് സ്കോ വോൾസൺ എന്ന് പറയുന്ന താരം. അപ്പോൾ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം 8 ഗോളുകളും 4 അസിസ്റ്റുകളും ഈ ഒരു സീസണിൽ നേടിയിട്ടുണ്ട്. മാത്രമല്ല ആൾ ആ ഒരു റൈറ്റ് വിങ് ബാക്കിലും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്, ക്ലബ് ബ്രൂഷിന് വേണ്ടിയിട്ട് മാത്രത്തിൽ കളിക്കുന്നുണ്ട്, റൈറ്റ് വിങ്ങറായിട്ടും കളിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, ആളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്കോ വോൾസൺ ചിലപ്പോൾ ഈ 22-കാരൻ ഈ ഒരു വേൾഡ് കപ്പിൽ നല്ല രീതിയിൽ പിന്നെ പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്കോ വോൾസണാണ് അവരുടെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡാംസ്ഗാർഡാണ്. മിക്കൽ ഡാംസ്ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യൂറോയിൽ സർപ്രൈസിംഗ് ആയിട്ട് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ച് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആൾ പിന്നെ പ്രീമിയർ ലീഗിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രീമിയർ ലീഗിൽ ബ്രൻഫോർഡിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ കളിക്കുന്നത്. ബ്രൻഫോർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു ഒരു മിനി ഡെൻമാർക്കാണ് ആ ഒരു സ്ക്വാഡ്. കാരണം തോമസ് ഫ്രാങ്ക് എന്ന് പറയുന്ന മാനേജറിൽ ഒരുപാട് ഡാനിഷ് താരങ്ങൾ ആ ഒരു സ്ക്വാഡിലുണ്ട്. അപ്പോൾ ഈ ഡാംസ്ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രീമിയർ ലീഗിലേക്ക് വന്നതിന് ശേഷം കാര്യമായിട്ടുള്ള പ്രകടനം ആൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും വളരെ യങ് ആയിട്ടുള്ള പ്ലെയറാണ്, സെറ്റിൽ ആവാൻ ടൈം എടുക്കുമായിരിക്കും, ഇമ്പ്രൂവ് ആകുമായിരിക്കും. എന്തായാലും ഇപ്പോൾ അത്ര നല്ല ഫോമിലൊന്നുമല്ല. പക്ഷേ ഡെൻമാർക്കിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ താരങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആൾ ഇതുവരെ പ്രീമിയർ ലീഗിൽ ഒരു അസിസ്റ്റോ ഒരു ഗോളോ ഇതുവരെ ബ്രൻഫോർഡിന് വേണ്ടി നേടിയിട്ടില്ല. അപ്പോൾ അതാണ് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. പിന്നെ അവരുടെ ഈ സെൻറ്റർ ഫോർവേഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ
ആരും അത്ര മികച്ച ഫോമിലല്ല എന്നൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. അവർക്ക് ബ്രെയ്ത്ത്വേറ്റ് ഉണ്ട്, കാസ്പർ ഡോബർഗ് ഉണ്ട്, യൂസുഫ് പോൾസൺ ഉണ്ട്, ജോനസ് വിൻഡ് ഉണ്ട്. അപ്പോൾ ഇവരൊന്നും അത്ര മികച്ച ഫോമിലല്ല കളിക്കുന്നത് ക്ലബ്ബ് ലെവലിൽ എന്നുള്ളൊരു കാര്യമുണ്ട്. ശരിയാണ്, അവർ 30 ഗോളുകൾ ഈ ടീം ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിൽ കടിച്ചിട്ടുണ്ടായിരുന്നു ഡെൻമാർക്കിന് വേണ്ടിയിട്ട്, പക്ഷേ അവരുടെ ക്ലബ് ഫോം അത്ര മികച്ചതൊന്നുമല്ല. അപ്പോൾ ബ്രെയ്ത്ത്വേറ്റിൻ്റെ കാര്യം തന്നെ നമുക്കറിയാം, ബാഴ്സലോണയിൽ നിന്നും എസ്പാന്യോളിലേക്കാണ് പുള്ളിക്കാരൻ മൂവ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലും സെൻറ്റർ ഫോർവേഡ് ഒക്കെ ആയിട്ടാണ് ആൾ കളിക്കുന്നത്. ആൾ 3 ഗോളുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ ലാ ലീഗയിൽ എന്നുള്ളൊരു കാര്യം ഓർക്കണം. പിന്നെ കാസ്പർ ഡോൾബെർഗിനെ സംബന്ധിച്ചിടത്തോളം ആകെ 4 അപ്പിയറൻസുകളെ സെവിയയ്ക്ക് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ നടത്തിയിട്ടുള്ളൂ, 4 അപ്പിയറൻസ് ഈ സീസണിൽ. അപ്പോൾ മിനിറ്റ്സ് പോലും ലഭിക്കുന്നില്ല എന്നൊരു ഒരു കാര്യം ഓർക്കേണ്ടത്. പിന്നെ ജോനസ് വിൻഡ് വൂൾസ്ബർഗിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, 1 ഗോളേ അടിച്ചിട്ടുള്ളൂ ഈ സീസണിൽ, ഇഞ്ചുറി ആയിരുന്നു മിക്ക സമയത്തും, അതാണ് അവരുടെ ഒരു ഓപ്ഷൻ. പിന്നെ കൊർനലിയൂസിനെ സംബന്ധിച്ചിടത്തോളം ആൾ FC കോപ്പൻഹാഗൻ്റെ സ്ട്രൈക്കറാണ്, 5 ഗോളുകൾ ഓൾ കോമ്പറ്റീഷൻസിൽ അടിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് പുള്ളിക്കാരന് ചാമ്പ്യൻസ് ലീഗിലും കളിച്ചപ്പോൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല, ടഫ് ഗ്രൂപ്പിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അവരുടെ സ്ട്രൈക്കർമാരായിട്ടുള്ള ഓപ്ഷൻസുകളുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഗോൾസ് സ്പ്രെഡായിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ ഡെൻമാർക്കിന് കളിക്കുമ്പോൾ ഇവർ വേറെ രീതിയിൽ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സ്കോഡിനെ പറ്റി പറയാനുള്ളത്. പക്ഷേ ഈ സ്ട്രൈക്കർമാർ അത്ര നല്ല ഫോമിലല്ല വേൾഡ് കപ്പിലേക്ക് വരുന്നത്. പിന്നെ അവരുടെ ഗ്രൂപ്പ് നമുക്കറിയാം ഫ്രാൻസ് കടക്കുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഡെൻമാർക്ക്. അവർ ചിലപ്പോൾ നല്ല രീതിയിൽ പിന്നെ പ്രോഗ്രസ് ചെയ്യാനുള്ളൊരു സാധ്യത പോലും നമ്മൾ കാണുന്നുണ്ട് ഈ ഒരു വേൾഡ് കപ്പിൽ എന്നുള്ളതാണ്. നല്ലൊരു ഒരു യൂണിറ്റ് ആയിട്ട് കളിക്കുന്ന ടീമാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഹ്യൂൾമിൻ്റെ കീഴിൽ അവർ 2 ഫോർമേഷനിലും നല്ല രീതിയിൽ ഫ്ലൂയിഡായിട്ട് കളിക്കുന്ന ടീമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഡാനിഷ് സ്ക്വാഡിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോയുടെ ക്വാളിറ്റി ചിലപ്പോൾ പ്രശ്നമായിട്ടുണ്ടാകും, കാരണം പിന്നെ 2 ലൊക്കേഷനിലായിട്ട് ഷൂട്ട് ചെയ്താണ്, സമയം കിട്ടുന്നതിനനുസരിച്ച് ചെയ്താണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.